ഹലോ വിവേഴ്സ്, ഞാൻ നീതു രാജീഷ്. വെൽക്കം ടു കുക്ക് വിത്ത് നീതുസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് പൊട്ടറ്റോ റോസ്റ്റ് ഒരു സ്പെഷ്യൽ ഫ്ലേവറിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 75% മാത്രമാണ് ഞാനിതിപ്പോൾ സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാതെ തന്നെയും ഡയറക്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് പ്രത്യേകം നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പാന് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പെപ്പർ കോൺസ്, അതായത് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം കൂടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മാത്രം ഫെനൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ 1/2 ടീസ്പൂൺ നമ്മളുടെ ഫെനുഗ്രീക്ക് സീഡ്സ്, അതായത് ഉലുവയുടെ കുരുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം, ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാനോ മീഡിയം ഫ്ലെയിമിൽ വെക്കാനോ പാടില്ല. പെട്ടെന്ന് റോസ്റ്റ് ആകും, പക്ഷേ ഇത് കരിഞ്ഞു പോയിന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ഒരു മണം വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മറ്റൊരു ബൗളിനകത്തേക്കൊന്ന് മാറ്റി കൊടുക്കണം. പിന്നീട് ഇത് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഇതേ പാനലിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് തട്ടി ഇത് ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പാനലിൽ നിന്നും മാറ്റി കൊടുക്കണം. അപ്പോൾ അതേ ഇവിടെ എല്ലാം ഒന്ന് റോസ്റ്റ് ആയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത ഐറ്റംസിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മറ്റൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചലി ഓയിൽ, അതായത് നമ്മളുടെ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ്, മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതിനകത്തേക്ക് 1 സ്പ്രിംഗ് കറിവേപ്പിലയും അതോടൊപ്പം 2 മുതൽ 3 എണ്ണം വരെ വറ്റൽമുളക് കൂടെ ഒന്ന് കീറി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 നുള്ള് മാത്രം, 2 പിഞ്ചസ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, കൂടുതൽ ചേർക്കരുത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം. നമ്മളുടെ ആ ഒരു പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡലി തട്ടിൽ സ്റ്റീം ചെയ്താണ് നമ്മളുടെ പൊട്ടറ്റോസ് ചേർത്തിട്ടുള്ളത്. അതും ഫുള്ളി കുക്ക്ഡ് അല്ല, 75% മാത്രമേ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇനിയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ റോ ആയിട്ടുള്ള നമ്മളുടെ പൊട്ടറ്റോസും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മസാലയിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം മാത്രം ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യാത്ത പൊട്ടറ്റോസ് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റീം ചെയ്തൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്കിംഗ് ടൈമൊന്നും അധികം വേണ്ടി വരില്ല പിന്നീട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പൊട്ടറ്റോസ് കുക്ക് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രം പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, 1 ടേബിൾ സ്പൂൺ മാത്രം ഈ ഒരളവിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഫ്ലെയിം ഞാൻ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഒരു അല്പം മാത്രം കായമാണ്. ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല, 1-2 നുള്ള് മാത്രമേ കായം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കായം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിഷിന് കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ എടുക്കുക. ഫ്ലെയിം മീഡിയത്തിലാണ്, കൂട്ടി വെക്കാനോ കുറച്ച് വെക്കാനോ പാടില്ല.
അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഐറ്റമാണ് ചേർക്കാനുള്ളത്. അതായത് ബേസൻ ഫ്ലോർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതായത് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് നമ്മളുടെ ഈ ഒരു കടലമാവും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതുകൊണ്ട് കുറച്ചധികം സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഫില്ലിംഗ് ആയിട്ടൊക്കെ കഴിക്കാമല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചധികം സമയം എടുത്ത് നമ്മളെ റോ ടേസ്റ്റ് ഒക്കെ മാറുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു കറക്റ്റ് ആ ഒരു ബേസൻ ഫ്ലോറിൻ്റെ ആ ഒരു മിക്സൊക്കെ നന്നായിട്ട് നമ്മളുടെ പൊട്ടറ്റോസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം എല്ലാം ഒന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കിയതിന് ശേഷം ഈ സമയത്ത് നമ്മളുടെ പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ 75% മാത്രമേ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ പിന്നീടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിനകത്ത് എക്സസ് വല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ ആ ഒരു ഈർപ്പമൊക്കെ നമ്മൾ അടച്ചു വെച്ച സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഒരു അല്പം മാത്രം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. നമ്മളുടെ സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം വേണ്ട, കുറച്ച് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 1 സ്പ്രിംഗ് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്, നിർബന്ധമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ സാധാരണയുള്ളൊരു പൊട്ടറ്റോ മസാല പോലെയൊന്നും അല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ, കാരണം അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പൊട്ടറ്റോ റോസ്റ്റൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നമ്മളുടെ സവാളയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതുസ്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.